കാലുമാറി ശസ്ത്രക്രിയ നടത്തിയതിൽ കോഴിക്കോട് നാഷണൽ ആശുപത്രിക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി രോഗിയുടെ കുടുംബം രംഗത്തുവന്നു. ചികിത്സാ രേഖകൾ ആശുപത്രി അധികൃതർ തിരുത്തിയെന്നാണ് സജനയുടെ കുടുംബത്തിന്റെ ആക്ഷേപം. സംഭവത്തിൽ ആരോഗ്യവകുപ്പും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതേസമയം കാലുമാറി ശസ്ത്രക്രിയ നടത്തിയിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആശുപത്രി അധികൃതർ. മെഡിക്കൽ കോളേജിൽ മാറ്റാൻ അവിടെ തീരെ ഒരു വിശ്വാസം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. കാര്യം എന്താ വെച്ചാൽ ഓൾറെഡി ഞങ്ങൾ റിപ്പോർട്ടും കാര്യങ്ങളും അടക്കം കംപ്ലീറ്റ് അവർ മാറ്റിയിട്ടാണ് ഇപ്പം സെറ്റ് ചെയ്തത്. അതിനകത്ത് ഡേറ്റ് തൊട്ടിട്ട് ഒരുപാട് കറക്ഷൻസ് ഉണ്ട്. ഒരു വർഷം മുമ്പത്തെ റിപ്പോർട്ട് എടുത്തു വെച്ചിട്ട് ഇപ്പം ഏതെങ്കിലും ഡോക്ടർമാരെ ഓപ്പറേഷൻ ചെയ്യാൻ നിൽക്കും. ഓൾറെഡി അസുഖം മാറിയെന്ന് പോലും എങ്ങനെ ചെക്ക് ചെയ്യുക? ഇതിന്റെ തലേ ദിവസങ്ങളിലായിട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തതിന് മുമ്പായിട്ട് കംപ്ലീറ്റ് ടെസ്റ്റും കോവിഡിന്റെ ടെസ്റ്റ് അടക്കം കഴിഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് വരെ കയറ്റുന്നത്. അതിന്റെ കൂടെ ഈ ടെസ്റ്റുകൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്, സ്കാനിങ് എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ തന്ന റിപ്പോർട്ടില് പുതിയ റിപ്പോർട്ടിൽ സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് ഇല്ല, ഒരുപാട് റിപ്പോർട്ട് മിസ്സിംഗ് ആണ്. ഇത് വന്ന വിട്ടിട്ട് ഞങ്ങൾ എടുത്ത തീരുമാനം ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യാണ്. ഞങ്ങൾ ഫയൽ തന്നിട്ട് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യും. അവിടെ നിൽക്കാൻ എന്തായാലും പറ്റില്ല. ഇനി എന്താ ചെയ്യുക, എന്ത് മെഡിസിൻ തരാന്ന് പോലും പറയാൻ പറ്റും എത്രത്തോളം ചെയ്ത ആൾക്കാർ. അപ്പം അന്നപ്പം തൊട്ട് ഞങ്ങൾ ചോദിക്കുന്നതാണ്. പക്ഷെ ഞങ്ങൾ പോരുന്നത് 7 മണിക്ക് നടക്കാവ് പോലീസിൽ നിന്ന് സ്റ്റേഷനിൽ നിന്ന് ആൾക്കാർ വന്നിട്ടാണ് ഞങ്ങൾ ഫയലും കാര്യങ്ങളും മേടിച്ചിരുന്നത്. ഇത്രയും നേരം ഇവർ കറക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് നിന്നും സിനോജ് തോമസ് നൽകും കൂടുതൽ വിശദാംശങ്ങൾ. സിനോജ്, ഇന്നലെയാണ് ഈ വാർത്ത പുറത്തുവരുന്നത്. ഈ കാലുമാറി ശസ്ത്രക്രിയ നടത്തിയെന്ന ആരോപണം മാത്രമല്ല, ഇപ്പോൾ ഈ ആശുപത്രി രേഖകൾ അടക്കം നാഷണൽ ഹോസ്പിറ്റൽ തിരുത്തിയിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഈ രോഗിയുടെ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ എങ്ങനെയാണ് അന്വേഷണ പുരോഗതി? എന്തൊക്കെ കാര്യങ്ങളാണ് പുതുതായി വന്നിരിക്കുന്നത്? പ്രജൻ, നിലവിൽ ആരോഗ്യവകുപ്പും നടക്കാവ് പോലീസും ഈ പരാതിന്മേൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. നടക്കാവ് പോലീസ് ആശുപത്രിയിലെ രേഖകളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും FIR ഇട്ട് അന്വേഷണത്തിലേക്ക് കടക്കുക. നിലവിൽ ഈ രോഗിയുള്ള സജനയുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ചികിത്സ തുടരുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ആശുപത്രി മാനേജ്മെന്റ് അത് അനുവദിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. അവസാനം രാത്രി 7 മണിയോടുകൂടി നടക്കാവിൽ നിന്ന് പോലീസ് എത്തിയതിനു ശേഷം മാത്രമാണ് ഡിസ്ചാർജ് നൽകിയതെന്നാണ് കുടുംബത്തിന്റെ പരാതിയും ആരോപണവും. ഈ സമയം കൊണ്ട് ആശുപത്രി രേഖകളിൽ, ചികിത്സാ രേഖകളിൽ മാറ്റം വരുത്തി, തിരുത്തൽ വരുത്തി എന്നാണ് ഈ കുടുംബം പരാതി പറഞ്ഞിരിക്കുന്നത്. കാരണം ഇടതുകാലിലാണ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഇവർ ആശുപത്രിയിൽ എത്തിയത്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. ഇടതുകാലിന് സ്കാനിങ് എടുത്തിരുന്നു. ടെസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ മുൻകരുതലും ഇതിനു മുന്നോടിയായിട്ട് എടുത്തിരുന്നു. പക്ഷേ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത് വലതുകാലിലാണ്. അതുകൊണ്ട് തന്നെ ഇടതുകാലുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും, സ്കാനിങ് റിപ്പോർട്ട് ഉൾപ്പെടെ ഒളിപ്പിച്ചെന്നാണ് ആശുപത്രിക്കെതിരെ ഈ സജിനയുടെ കുടുംബം പരാതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആശുപത്രി മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഒരു രേഖകളിലും കൃത്രിമം നടത്തിയിട്ടില്ല, ഒരു രേഖയും ഒളിപ്പിച്ചിട്ടില്ല. ആശുപത്രിയിലുള്ള എല്ലാ ചികിത്സാ രേഖകളുടെയും പകർപ്പ് ഇവർക്ക് കൈമാറി എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. പക്ഷേ അവർ പറയുന്ന ഒരു വിചിത്ര വാദം എന്ന് പറയുന്നത് ഒരു വർഷം മുൻപ് നടത്തിയ സ്കാനിങ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വലതുകാലിൽ ഓപ്പറേഷൻ നടത്തിയതെന്നാണ് ഡോക്ടറും ആശുപത്രി മാനേജ്മെന്റും പറയുന്നത്. അത് സാധാരണക്കാർക്ക് വിശ്വസിക്കാൻ അല്പം പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഒരു വർഷം മുൻപ് നടത്തിയ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഓപ്പറേഷൻ ഇപ്പോൾ നടത്തും? കാരണം ആ രോഗത്തിന്റെ അവസ്ഥ നിലവിൽ എന്താണ്, അത് കൂടിയോ കുറഞ്ഞോ അല്ലെങ്കിൽ ഭേദമായോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി അറിഞ്ഞാൽ മാത്രമേ ഓപ്പറേഷൻ പോലുള്ള ഈ കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പക്ഷേ ആശുപത്രി മാനേജ്മെന്റ് ഇപ്പോഴും പറയുന്നു, പണ്ട്, അതായത് ഒരു വർഷം മുൻപ് നടത്തിയ സ്കാനിങ് റിപ്പോർട്ടിൽ വലതുകാലെന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. അതിന്റെ റിപ്പോർട്ട് ഫയലിൽ ഉണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ സജ്ജനയുടെ കുടുംബം പറയുന്നു അത് അന്ന് സ്കാനിങ് നടത്തിയ സമയത്ത് ഒരു സ്വകാര്യ സ്കാനിങ് ലാബിലാണ് അത് നടത്തിയത്. അവർക്ക് പറ്റിയ ഒരു തെറ്റാണ്, ക്ലറിക്കൽ മിസ്റ്റേക്കാണ്. ഇടതുകാല എന്ന് രേഖപ്പെടുത്തുന്നതിന്റെ പകരം വലതുകാൽ എന്ന് രേഖപ്പെടുത്തി. അത് ഒരു മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് സജ്ജനയുടെ കുടുംബം പറയുന്നു. പക്ഷേ ആശുപത്രി മാനേജ്മെന്റ് പറയുന്നു അത് വലതുകാലിന്റെ തന്നെ സ്കാനിങ് റിപ്പോർട്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വലതുകാലിന് നേരെ പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ട് അത് പരിഹരിച്ച ശേഷം വലിയ പ്രശ്നമുള്ള ഇടതുകാലിന്റെ ഓപ്പറേഷൻ പിന്നീട് ചെയ്യാമെന്ന് കരുതി എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഈ വിവാദമുണ്ടായ സമയത്ത് തന്നെ ആശുപത്രി മാനേജ്മെന്റ് ഈ രോഗിയുടെ ബന്ധുക്കളുമായി സംസാരിച്ചിരുന്നു. ആ സമയത്ത് 3 ആഴ്ച കഴിഞ്ഞ് ഇടതുകാലിന്റെ ഓപ്പറേഷൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുടുംബാംഗങ്ങൾ ചോദിച്ചു 3 ആഴ്ചയ്ക്കുള്ളിൽ ഈ 60 വയസ്സുള്ള അമ്മയ്ക്ക് അനസ്തേഷ്യ നൽകി കഴിഞ്ഞാൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പോഴാണ് ഒരു കൺഫ്യൂഷൻ അതിലുണ്ടാകുന്നത്. അങ്ങനെയാണ് ഇവർ അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി മെഡിക്കൽ കോളേജിലേക്ക് പോയിരിക്കുന്നത്. ഏതായാലും ആരോഗ്യമന്ത്രിയും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. DMOയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അഡീഷണൽ DMO ആണ് അന്വേഷണം നടത്തുന്നത്. നാളെ ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്യും. പ്രജീൻ.